നമസ്കാരം ട്രൂ ഇന്ത്യയിലേക്ക് സ്വാഗതം. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് നമ്മളിൽ ചിലരെങ്കിലും കേട്ടിട്ടുണ്ടായിരിക്കും. ഇനി വരും കാലത്ത് ഏറ്റവും അധികം മാറ്റം വരുത്താൻ പോകുന്ന അല്ലെങ്കിൽ മനുഷ്യ പുരോഗതിക്കും അതുപോലെ വലിയ തോതിലുള്ള വികസന സാങ്കേതിക വിദ്യകൾക്കും ഉപയോഗിക്കുന്ന ഒരു വലിയ കണ്ടെത്തൽ തന്നെയാണ് നിർമ്മിത ബുദ്ധി. എന്നാൽ ഈ ബുദ്ധി ഉപയോഗിക്കുന്നത് കൊണ്ട് മനുഷ്യരാശിയുടെ പുരോഗതിക്കും സമാധാനത്തിനും വേണ്ടിയാകണമെന്നുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചിരിക്കുകയാണ് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ്. രാജ്യങ്ങൾ തമ്മിലുള്ള ആധിപത്യം സ്ഥാപിക്കാൻ ഒരിക്കലും ഇതിനെ ഒരു ആയുധമായി കാണരുത് എന്നുള്ള നിർദ്ദേശമാണ് അല്ലെങ്കിൽ ഒരു സന്ദേശമാണ് അദ്ദേഹം ഇതോടൊപ്പം നൽകിയിരിക്കുന്നത്. പ്രതിരോധ മേഖലയിലെ നിർമ്മിത ബുദ്ധി എന്ന പരിപാടിയിൽ സംസാരിക്കുന്ന വേളയിലാണ് അദ്ദേഹം വളരെയധികം പ്രയോജനകരമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും അധികം ഉത്കണ്ഠ പ്രകടിപ്പിക്കേണ്ട ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത്. നിർമ്മിത ബുദ്ധിയുടെ പുരോഗതിയെ തടയുകയോ അല്ലെങ്കിൽ തടയാൻ ശ്രമിക്കുകയോ ചെയ്യരുതെന്നും എന്നാൽ ഉപയോഗിക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണമെന്നും അദ്ദേഹം ഇതോടൊപ്പം ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. ഇപ്പോൾ മനുഷ്യർ തമ്മിൽ പോരാടുകയാണെങ്കിൽ ഇനി വരുന്ന കാലത്ത് യന്ത്രവൽകൃത സമൂഹത്തിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുകൾ തമ്മിലുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു സൈബർ യുദ്ധമായിരിക്കും ഇനി നടക്കുക എന്നുള്ള കണ്ടെത്തലുകൾ പലരും നിരീക്ഷിച്ചിട്ടുണ്ടായിരുന്നു. നിർമ്മിത ബുദ്ധി വളരെയധികം മാറ്റങ്ങൾ പ്രതിരോധ മേഖലയിലും സൃഷ്ടിക്കുന്നുണ്ട് എന്നുള്ളത് കണ്ടെത്തിയിട്ടുണ്ട്. സൈനികരുടെ പരിശീലനം മെച്ചപ്പെടുത്താനായി AI വഴി സാധിച്ചിട്ടുണ്ടെന്നും ഇതോടൊപ്പം അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. ചടങ്ങിൽ 75 ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് നിർമ്മിത ഉൽപ്പന്നങ്ങൾ പ്രദർശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതിന്റെ പ്രയോജനങ്ങൾ എത്രത്തോളമാണ് എന്നുള്ളത് സമൂഹത്തോട് വിളിച്ചു പറയുകയും ചെയ്തിരുന്നു. ചില ഉൽപ്പന്നങ്ങൾ സായുധ സേനയിൽ ഉപയോഗിക്കുകയും മറ്റത് ചിലത് വിന്യാസത്തിനുമായി ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത്. സൈബർ സുരക്ഷ, മോണിറ്ററിംഗ് സിസ്റ്റം, റോബോട്ടിക് സംവിധാനം എന്നിവയ്ക്ക് വേണ്ടിയും ഇവയെ മാറ്റിവെച്ചിട്ടുണ്ട്. ഇതിലൂടെ തന്നെ മനുഷ്യരുടെ ജോലി കൂടുതൽ എളുപ്പത്തിലാക്കുക, കൂടുതൽ കൃത്യതയോടുകൂടി പ്രവർത്തിക്കുക, ഇതോടൊപ്പം വളരെയധികം പ്രയോജനങ്ങൾ തന്നെയാണ് ഇവ നേടിത്തരുന്നത്. പുതിയ സാങ്കേതിക വിദ്യകൾ അവതരിപ്പിക്കുമ്പോൾ സമൂഹത്തിൽ വലിയ മാറ്റങ്ങൾ തന്നെയാണ് രൂപപ്പെടുന്നത്. ഇപ്പോഴത്തെ നമ്മുടെ ഈ കാലഘട്ടം വളരെയധികം പ്രധാനപ്പെട്ടത് തന്നെയാണ്. നിർമ്മിത ബുദ്ധിക്ക് രാജ്യത്ത് ബൃഹത്തായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ സാധിക്കുമെന്ന പ്രത്യാശയും അദ്ദേഹം ഇതോടൊപ്പം തന്നെ പങ്കുവച്ചിട്ടുണ്ട്. ജനാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് നിർമ്മിത ബുദ്ധി ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധ വളരെയധികം പതിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. കാരണം ഒരു ചെറിയ അശ്രദ്ധ മതി അത് വലിയൊരു ദുരന്തമായി അല്ലെങ്കിൽ വലിയൊരു ഭവിഷ്യത്ത് നമുക്ക് നേടിത്തരാനും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സാങ്കേതിക വിദ്യ മൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള നിയമപരവും ധാർമ്മികവും രാഷ്ട്രീയപരവും സാമ്പത്തികപരവുമായിട്ടുള്ള വിപ്ലവങ്ങളെ നേരിടാൻ രാജ്യം ഇതിനോടകം തന്നെ തയ്യാറെടുക്കണമെന്നുള്ള ഒരു മുന്നറിയിപ്പ് തന്നെയാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്.